ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല പഴുത്ത പഴം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്ന ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് വെള്ളം നന്നായിട്ട് ബോയിലായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിലേക്ക് പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല പഴുത്ത പഴം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഈത്തപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഹാർഡായി ഈത്തപ്പഴം ഉണ്ടാകുന്ന ഞാനിത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു 15 പീസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്കിന്ന് രണ്ടും ഒന്ന് 5 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഇതാ 5 മിനിറ്റ് ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല പഴുത്ത പഴം ഉണ്ട്. ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയായിട്ട് കിട്ടും കേട്ടോ. ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈത്തപ്പഴം സ്റ്റീം ചെയ്തെടുത്തതെന്ന് വെച്ചാൽ ഈ ഈത്തപ്പഴം കുറച്ച് ഹാർഡായിട്ടുള്ളതാണ് കേട്ടോ. അത് നിങ്ങൾ അതിൽ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഈത്തപ്പഴമാണെങ്കിൽ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇത് ഉടച്ചെടുക്കണം. ആ ഒരു രീതിയിൽ കിട്ടുന്ന ഈത്തപ്പഴം ആയിരിക്കണം വേണ്ടത്. അപ്പോൾ ഇവിടെ ഹാർഡാണെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി കേട്ടോ. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഇവിടെ ഞാൻ 5 ടേബിൾ സ്പൂൺ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 3/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, 3/4 ടീസ്പൂൺ എള്ള്, 1/2 ടീസ്പൂൺ ജീരകം. ഇപ്പോൾ ഇവിടെ നമ്മൾ വെള്ളത്തിനെടുക്കുന്നുള്ള ജീരകമാണ് കേട്ടോ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ. പിന്നെ നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല പഴുത്ത പഴം ഈത്തപ്പഴം ഒക്കെ ആയതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലും നമുക്കിത് നമ്മളെ കയ്യിൽ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ എടുക്കണമെങ്കിൽ ഇത് നന്നായിട്ട് കുഴച്ചിട്ട് നല്ല എന്താ പറയുക ഡ്രൈ ആയ രീതിയിൽ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി നമുക്കിതിലേക്ക് അരിപ്പൊടി ആഡ് ചെയ്യാണ്ട് കേട്ടോ. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഈ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് എത്രയും ഇതിലേക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഒരു പഴം കുറച്ച് ഡ്രൈ ആയതുണ്ടാവും, അല്ലെങ്കിൽ നല്ല പഴുത്തിട്ട് കുറച്ചും കൂടി നമുക്ക് ഈർപ്പം വരുന്ന രീതിയിലുള്ളതെല്ലാം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അരിപ്പൊടി ആഡ് ചെയ്യാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിൽ കിട്ടണമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഷേപ്പിൽ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഒരു രീതിയിൽ ചെയ്തെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതാ ഞാനെല്ലാം ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനൊരു പാൻ ചൂടാക്കാം. പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടേ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലാവുമ്പോൾ ഇത് ഓയിൽ കുടിക്കുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു അരിപ്പിയിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഒരുപാട് കളറ് മാറേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിലാവുമ്പോൾ തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് എടുക്കണം കേട്ടോ. ഓയിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിന് കുറച്ചൊരു ടേസ്റ്റ് വ്യത്യാസം കാണും. ഈ ഒരു കളറാണ് കുറച്ചും കൂടി കാണാനും ഭംഗി, അതുപോലെ കഴിക്കാനും ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സെർവ് ഡിഷിലോട്ട് മാറ്റാം.
അപ്പോൾ ഇത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണ് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.